എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഏജൻസിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന യു അവന്റെ ഫ്രണ്ട്സിനും അവന്റെ ഗേൾഫ്രണ്ട് ആയ ചെങ്ങിനും ഒരു പാർട്ടി നൽകുന്നതാണ്. ആദ്യം യു ഇങ്ങനെ വിട്ടുമാറുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും അത് വളരെ സങ്കടമായിരുന്നെങ്കിലും യുവിന്റെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് അവർക്കും പിന്നീട് തോന്നുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സീനിയറിനെയാണ്. സീനിയറിന്റെ ഇവിടുത്തെ പഠനമൊക്കെ തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് നമ്മുടെ ചെങ്ങും ഗ്യാങ്ങും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഡോക്യുമെന്റിന് വേണ്ടി ഓഫീസിലേക്ക് എത്തുന്ന സമയത്താണ് അവിടെ ചില ഫയൽസ് തിരക്കുന്നതിന്റെ ഇടയിൽ യാദൃശ്ചികമായി ഒരു ഫോട്ടോ കാണുന്നത്. ആ ഫോട്ടോയിൽ മൂന്ന് പേരാണുള്ളത്. ഇവിടുത്തെ തന്നെ രണ്ട് സ്റ്റുഡൻസിന്റെ നടുക്കായി നിൽക്കുന്ന ഇപ്പോഴത്തെ സ്കൂൾ പ്രിൻസിപ്പലിനെ സീനിയറിന് മനസ്സിലാവുന്നു. കൂടാതെ ആ പ്രിൻസിപ്പലിന്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ മനസ്സിലാവുന്നു. അത് എയ്മിയുടെ അമ്മയാണ്. അപ്പോ അപ്പുറത്ത് നിൽക്കുന്നത് എയ്മിയുടെ അച്ഛൻ തന്നെയെന്ന് സീനിയർ കൺഫേം ചെയ്യുന്നു. ഈ പ്രിൻസിപ്പൽക്ക് എയ്മിയുടെ അച്ഛനെ പറ്റി ഡീറ്റെയിൽസ് അറിയാം. പക്ഷെ അദ്ദേഹം അറിയാത്തതുപോലെ ഭാവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്ന സീനിയർ പിന്നീട് എയ്മിയെ പറ്റി തന്നെ സംശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അതെനിക്ക് ആ പ്രിൻസിപ്പലിനോട് ആദ്യം അച്ഛന്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് സംസാരിച്ചപ്പോഴേ തോന്നിയിരുന്നു അദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയാം, മനഃപൂർവ്വം പറയാത്തതാണെന്ന്. എങ്ങനെ അത് കണ്ടുപിടിക്കുമെന്നത് പക്ഷെ ഇപ്പോഴും എനിക്ക് അറിയില്ലെന്ന് എയ്മി പറയുന്നു. ഞാനില്ല നിന്റെ കൂടെ, നിന്റെ ആഗ്രഹമല്ലേ അച്ഛനെ കണ്ടെത്തുക എന്നത്, അത് എങ്ങനെയും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് സീനിയർ അവൾക്ക് വാക്കുകൊടുക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യുവിന്റെ പഴയ മാനേജറായ ജോയെയാണ്. ജോയെ കാണാനായി എത്തുന്ന ഒരു പ്രൊഡ്യൂസർ തനിക്ക് മ്യൂസിക് റിലേറ്റഡ് ആയ കാര്യങ്ങൾ എ ടു സെഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ വേണമെന്നും ലോ ബഡ്ജറ്റ് ആണ് തന്റേതെന്നും പറയുന്നു. പക്ഷേ ഈ ഒരു ഏജൻസി വഴി എടുത്താൽ ലോ ബഡ്ജറ്റ് ആയ ആരും കിട്ടത്തില്ല, എല്ലാവർക്കും നല്ല റെമ്യൂണറേഷൻ ആണ് ഉള്ളതെന്ന് പറയുന്ന ജോ അപ്പോഴാണ് യുവിന്റെ കാര്യം ആലോചിക്കുന്നത്. വേഗം തന്നെ യു എന്നൊരു പയ്യനുണ്ട്, വളരെ ടാലന്റഡ് ആയ ആളാണ്, എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആയിട്ട് ചെയ്തു തരും, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കെന്ന് പറയുന്നു. ഇപ്പോൾ ഏജൻസിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന യുവിനും അത് വളരെ സഹായകരമായിരിക്കും. അവന്റെ ടാലന്റ് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാനായി അത് സഹായിക്കും. ആളുകൾ അവനെ മറന്നു തുടങ്ങിയെങ്കിൽ ഇതുമൂലം അവനത് ഓർമ്മിപ്പിച്ചെടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നെല്ലാം ജോ കണക്കുകൂട്ടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യുവിനെയും ചെങ്ങിനെയുമാണ്. അവരൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഒരുന്നും സംസാരിച്ചിങ്ങനെ ഹാപ്പിയായി കറങ്ങി നടന്ന് രാത്രിയാകുമ്പോൾ ഫുഡ് അടിക്കാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് കയറുന്നു. അവിടെ ഇരിക്കുന്ന ടീം വെയിട്രസ് യുവിനെ തന്നെ നോക്കുന്നു. നിങ്ങൾ ആ ഐഡലിനെ പോലെ തന്നെയുണ്ടല്ലോ, ഇത്രയും സാമ്യമോ, അതേ മുഖഷേപ്പാണല്ലോ, ടിവിയിൽ കാണുന്ന ഐഡല് നേരിട്ട് വന്നതുപോലെ തന്നെയുണ്ടെന്നൊക്കെ പറയുമ്പോ ഇത് ഐഡല് തന്നെയാ എന്ന് പറയണമെന്ന് ചെങ്ങിനുണ്ടെങ്കിലും യുവിന് അതിപ്പോ ഇഷ്ടപ്പെടില്ല എന്നറിയുന്നത് കൊണ്ട് അവളും മിണ്ടാതിരിക്കുന്നു. ആ വെയിട്രസ് ആകട്ടെ വേഗം അകത്തേക്ക് പോയി തിരിച്ചു വരുന്നത് ഇവർ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് എക്സ്ട്രാ എടുത്തുകൊണ്ടാണ്. അത് കൊടുത്തിട്ട് നിങ്ങൾ ഐഡലിനെ പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എന്റെ വക സന്തോഷത്തിന് ഇത് കുടിച്ചോ എന്ന് പറയുന്നു. ഐഡലിന്റെ വലിയ ഫാനാണ് ഞാനെന്നൊക്കെ ആ ലേഡി പറയുമ്പോ ഇത് കേൾക്കുന്ന യു വളരെ ഹാപ്പി ആവുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇത്രയും ഫേമസ് ആയി എന്നെ മനസ്സിലായില്ലല്ലോടാ ജാടത്തിണ്ടി എന്ന ഒരു ഡയലോഗ് അവന്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. അപ്പോഴും അതും ഇതും ഒരാളാണ് എന്ന് ക്ലാരിഫൈ ചെയ്യാനായി അവൻ നിൽക്കുന്നില്ല. അവരാകട്ടെ ഒരു പെണ്ണിനെ ആ ഐഡലിന് ഇഷ്ടമായിരുന്നു എന്ന് കേട്ടു, പിന്നീട് അവരുടെ മാനേജറായിട്ട് റിലേഷനിലായിരുന്നു എന്ന് കേട്ടു, പിന്നെ വീണ്ടും ആ പെണ്ണുമായിട്ട് സെറ്റ് ആയിരുന്നു കേട്ടു, എന്തൊക്കെയാ കേൾക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഐഡലിനെ പറ്റി ലേശം ഗോസിപ്പടിക്കുമ്പോ അത് കേട്ട് ചെങ്ങ് കൊള്ളാലോ എന്ന മട്ടിൽ യുവിനെ നോക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പ്രിൻസിപ്പലിനെ കാണാനായി ഒരാളെത്തുന്നതാണ്. ഇദ്ദേഹത്തെ നമുക്ക് പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം. ഇദ്ദേഹം ഡ്രാമാസ്, ഫിലിംസോ ആൽബംസോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഒപ്പം തന്നെ നമ്മുടെ എയ്മിയുടെ അച്ഛനുമാണ്. എയ്മിയും ചെങ്ങും ഒക്കെ പഠിക്കുന്ന ഈ ഒരു കോളേജ് ആർട്സ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന കലാകാരന്മാർക്ക് സാധാരണ ഈ ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട്മെന്റ് കിട്ടുന്നത് പോലെ എയ്മിയുടെ അച്ഛൻ നടത്തുന്നത് പോലെ കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങളുമായി സംസാരിക്കാനായിട്ടാണ് എയ്മിയുടെ അച്ഛൻ ഇപ്പൊ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി പറയുന്ന പ്രിൻസിപ്പൽ അതിന്റെ ഇടയിൽ എയ്മിയുടെ കാര്യം പറയുന്നു. ഇതുപോലെ എയ്മി നിന്റെ ഫോട്ടോ കാണിച്ചിട്ട് നിന്നെപ്പറ്റി എന്നോട് തിരക്കിയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്നെപ്പറ്റി ഒന്നും പറയണ്ട, ഞാനിപ്പോ അവളെ ഫേസ് ചെയ്യാനും താല്പര്യപ്പെടുന്നില്ല, എല്ലാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ ഞാനായിട്ട് ഒരു മുൻകൈ എടുത്ത് അവളുടെ മുന്നിൽ പോകാനോ താല്പര്യപ്പെടുന്നില്ല എന്ന് അച്ഛൻ പറയുന്നു. പ്രിൻസിപ്പൽ എത്രത്തോളം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ടും എയ്മിയുടെ അച്ഛനും മനസ്സിലാവുന്നില്ല. ഇപ്പോ എയ്മിയുടെ മുന്നിൽ പോകാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വിദേശത്തേക്ക് മറ്റു ട്രീറ്റ്മെന്റിന് പോയി തിരിച്ചു വന്നപ്പോ ഇങ്ങനെ ഏജൻസിയിൽ റൂമേഴ്സ് കാരണം ഓരോ പ്രശ്നങ്ങളായി. അങ്ങനെ അതിനെല്ലാം ശേഷം ആദ്യമായി കോളേജിലേക്ക് എത്തുന്ന യുവിനെയാണ്. യു അങ്ങനെ അവന്റെ ഹോസ്റ്റൽ റൂമിലുള്ള സമയം ചെങ്ങനെ വിളിക്കുമ്പോൾ അവൾ കോളേജിലില്ല, പുറത്തു പോയിരിക്കുകയാണെന്ന് പറയുന്നു. എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഏജന്റിനെ കാണാനാണെന്നാണ് മറുപടി. ഇവർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് മിക്കവർക്കും ജോബ് റിലേറ്റഡ് ആയി വരുന്നുണ്ട്. അങ്ങനെ തനിക്ക് വന്ന ഒരു കോളിന്റെ അടിസ്ഥാനത്തിലാണ് ചെങ്ങ് പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരുപാട് ഫേക്ക് ഏജന്റുമാര് രംഗത്തുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വല്ലാതെ നമ്മൾ ട്രാപ്പിലാവും, വല്ലാതെ വിഷമിക്കേണ്ടി വരുമെന്ന് യു പറയുമ്പോൾ ഞാൻ എല്ലാം ശ്രദ്ധയോടെ ചെയ്യുമെന്ന് ചെങ്ങും പറയുന്നു. അങ്ങനെ ആ ഒരു ഏജന്റിനോട് സംസാരിക്കുന്ന ചെങ് വളരെ സീരിയസ് ആയ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. ആ ഏജന്റ് ആകട്ടെ അവളോട് നീ ടോപ്പ് സ്റ്റുഡന്റ് ആണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഞങ്ങൾ
അങ്ങോട്ട് കോൺടാക്ട് ചെയ്തത്. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, അതുകൊണ്ട് വളരെ സീരിയസ് ആയി ഇതിനെപ്പറ്റി ആലോചിക്കണമെന്ന് പറയുന്നു. കൂടാതെ ഇവരുടെ ഏജൻസിയിലേക്ക് ഇപ്പോൾ ഉള്ള ഈ ഓഫർ ചെങ്ങ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വിദേശത്തേക്ക് കുറച്ചു നാളത്തെ ട്രെയിനിങ്ങിന് പോകേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഫസ്റ്റ് പേയ്മെന്റ് ചെങ്ങ അടയ്ക്കണം, പിന്നീട് അത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും എന്നെല്ലാം ഏജന്റ് പറയുമ്പോൾ വിദേശത്തേക്കൊക്കെ പോകുന്ന കാര്യമല്ലേ, അതിനെപ്പറ്റി എനിക്കിപ്പോ പറയാൻ കഴിയില്ല, ഡിസിഷൻ എടുത്തിട്ട് പറയാമെന്ന് പറയുന്നു. ശരി, നാളെ തന്നെ പറയണമെന്ന് പറഞ്ഞാണ് ഏജന്റ് ചെങ്ങിനെ അവിടെ നിന്ന് വിടുന്നത്. ചെങ്ങ് പോയി കഴിഞ്ഞ് ഏജന്റ് ആരെയോ ഫോണിൽ വിളിച്ച് അവള് നമ്മുടെ വലയിലാകുന്ന മട്ടുണ്ട് അതുപോലെയായിരുന്നു സംസാരം എന്നെല്ലാം പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന ചെങ്ങ് റോഡിൽ വെച്ച് റേച്ചലിനെ കാണുന്നു. റേച്ചൽ ഒരു ഓഡിഷന് പോവുകയാണെന്ന് പറയുമ്പോ ഓൾ ദി ബെസ്റ്റ് പറയുന്ന ചെങ്ങിനെയും തന്റെ കൂടെ അങ്ങോട്ടേക്ക് റേച്ചൽ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ റേച്ചൽ അവിടെ ചെന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനായി അകത്ത് കയറുന്ന ടൈം, അകത്ത് കയറി അഭിനയിക്കാനായി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഓഡിഷൻ ജഡ്ജ് ചെയ്യാനായിരുന്ന ഡയറക്ടർക്ക് ഫോൺ കോൾ വരാണ്. തുടർന്ന് അയാൾ ഫോണുമായി പുറത്തേക്ക് പോകുമ്പോ റേച്ചൽ ആകെപ്പാടെ സങ്കടത്തിലാവുന്നു. അയ്യോ, എന്റെ ചാൻസ് മിസ്സാവോ, വന്ന് ചെയ്യാനായി തുടങ്ങിയപ്പോഴേ ഇതായിരുന്നല്ലോ അവസ്ഥ എന്നല്ല. അവിടെ ഉണ്ടായിരുന്ന ഡയറക്ടറിന്റെ അസിസ്റ്റൻസ്, അവിടെ ക്യാമറയുണ്ട് അതുകൊണ്ട് പെർഫോം ചെയ്യാനുള്ളത് പെർഫോം ചെയ്തോളൂ, ഡയറക്ടർ ആ ക്യാമറയിലെ ഫുട്ടേജ് കണ്ട് ബാക്കി ഇവാലുവേറ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അവൾക്ക് അത് വലിയ കംഫോർട്ടബിൾ ആയി തോന്നില്ല. ഇതേ ടീം പുറത്തെത്തുന്ന ഡയറക്ടർ അവിടെ ചെങ്ങിനെ കാണുന്നു. ചെങ്ങ് ആ ടീം അവളുടെ വളരെ ഫേവറേറ്റ് ആയ ഒരു പാട്ട് കേട്ട് പരിസരം മറന്ന് വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് ഡയറക്ടർക്ക് ഇവളെ നായികയാക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ചെങ്ങിന്റെ അടുത്തേക്ക് എത്തി കുട്ടി ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനായി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേ അപകടം തോന്നുന്ന ചെങ്ങ് വേഗം തന്നെ അവിടെ നിന്ന് മാറുന്നു. താൻ റേച്ചലിന്റെ ഓഡിഷന് കൂട്ടുവന്നിട്ട് ഒടുക്കം തന്നെ സെലക്ട് ചെയ്താല് റേച്ചൽ എന്ത് കരുതുമെന്നാണ് ചെങ് ആലോചിക്കുന്നത്. അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ റേച്ചൽ അങ്ങോട്ടേക്ക് എത്തുന്നു. ഞാൻ സെലക്ട് ആവുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, കറക്റ്റ് ഞാൻ അഭിനയിക്കാനായി നിന്നപ്പോ തന്നെ ഡയറക്ടർക്ക് ഒരു ഫോൺ കോൾ വന്ന് അയാളുടെ പാട്ടിന് അയാൾ പോയെന്നെല്ലാം അവൾ സങ്കടപ്പെടുന്നു. ഇവിടെ ഡയറക്ടർ തന്നോട് അഭിനയിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ച കാര്യങ്ങളൊന്നും തന്നെ ചെങ് റേച്ചലിനോട് പറയുന്നുമില്ല. അങ്ങനെ ഇവിടെ നിന്ന് ചെങ് നേരെ പോകുന്നത് യുവിനെ കാണാനായിട്ടാണ്. അവനെ കാണുന്നവൾ ഇന്നൊരു ഏജന്റിനെ പോയി കണ്ടപ്പോ അവരിങ്ങനെ വിദേശത്തേക്ക് പോകണം, അതിന് കുറച്ച് ക്യാഷ് കെട്ടിവെക്കണമെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. അത് കേൾക്കുന്ന യുവിന് വലിയ ഡൗട്ട് തോന്നുന്നു. ആ ഒരു ഏജന്റ് ഒരു ഫേക്ക് ആണോ എന്ന് ഡൗട്ട് ആകുന്ന അവൻ, ഞാനൊന്ന് വന്ന് കണ്ട് സംസാരിച്ചാലോ, അവര് ഉള്ളതാണോ ഉടായ്പാണോ എന്ന് അറിയാവല്ലോ എന്ന് യു പറയുമ്പോ, വേണ്ട, ഞാൻ എങ്ങനെയും അത് ഡീൽ ചെയ്തോളാന്ന് ചെങ്ക് പറയുന്നു. അടുത്ത ദിവസം നീ എന്തവരോട് മറുപടി പറയാൻ പോകുന്നതെന്ന് യു ചോദിക്കുമ്പോ, ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ലെന്നായിരുന്നു ചെങ്ങിന്റെ മറുപടി. അങ്ങനെ അവൾ അടുത്ത ദിവസം പറഞ്ഞതുപോലെ ആ ഒരു ഏജന്റിനെ കാണാനായി പോകുന്നു. എന്തായി വിദേശത്തേക്ക് പോകുന്ന കാര്യം, ക്യാഷ് ഒക്കെ സെറ്റായോ എന്ന് ഏജന്റ് ചോദിക്കുമ്പോ ചെങ് അതിന് മറുപടി പറയും മുന്നേ അവിടേക്ക് ജോ എത്തുന്നു, യുവിന്റെ പഴയ മാനേജർ. ഈ ഏജന്റ് ഒരു ഫേക്ക് ആണ്, അവർ ഇതുപോലെ മുന്നേയും പല കുട്ടികളുടെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റി മുങ്ങിയിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം ജോ പറയുമ്പോ ഏജന്റിന് തന്റെ തടി കേടാവാതെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആകേണ്ടി വരുന്നു. ജോ വന്നതുകൊണ്ട് താൻ വലിയൊരു ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചെങ് ജോയോട് നന്ദി പറയുമ്പോ, ഞാനായിട്ട് ഇങ്ങോട്ട് വന്നതല്ല, എന്നെ ഈ കാര്യം അറിയിച്ചത് യു ആണ്. അവന് നിന്നെ നേരിട്ട് വന്ന് സഹായിക്കണമെന്നുണ്ടെങ്കിലും നീ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അവൻ പകരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ അയച്ചത്, അവൻ നിന്നെ രക്ഷിച്ചതെന്നെല്ലാം ചെങ്ങിനോട് ജോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെങ്ങിന് ഒരു ഫോൺ കോൾ വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്ന ചെങ് ആകെ ഷോക്കാവുന്നു, കാരണം വിളിച്ചിരിക്കുന്നവർ പറഞ്ഞത് ചെങ്ങിനെ ഇപ്പോ അറ്റൻഡ് ചെയ്ത ഓഡിഷനിൽ നിന്ന് സെലക്ട് ചെയ്തു എന്നതായിരുന്നു. ഞാനോ ഓഡിഷൻ അറ്റൻഡ് ചെയ്തെന്നോ എന്തേ പറയുന്നതെന്ന് അവൾ വളരെ ഷോക്കാവുമ്പോ, ഇനി ഇതും ഒരു ഉടായ്പാണോ, ചെങ് വീണ്ടും പ്രശ്നത്തിലാകുമോ എന്ന പേടിയിൽ വിളിച്ചിരിക്കുന്ന ആളിനെ കാണാനായി ജോയും കൂടെ പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് കഴിഞ്ഞ ദിവസം റേച്ചൽ അറ്റൻഡ് ചെയ്ത ആ ഒരു ഓഡിഷന്റെ സ്ഥലമാണ്, ചെങ്ങിനെ അവിടെ വെച്ച് ഡയറക്ടർ കണ്ടിരുന്നല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന കോൾ ആണെന്ന്. ഇത് ഉടായ്പൊന്നുമല്ല, ഒറിജിനൽ ആണെന്ന് ജോയിക്ക് മനസ്സിലാവുന്നു. ചെയ്യാൻ പോകുന്ന സിനിമയിലെ സെക്കൻഡ് ഹീറോയിന്റെ റോളാണ് ചെങ്ങിന് ഡയറക്ടർ ഓഫർ ചെയ്യുന്നത്. എന്താണ് അഭിപ്രായമെന്ന് ഡയറക്ടർ ചോദിക്കുമ്പോൾ ഇത് നല്ല ഓഫറാണ്, സ്വീകരിക്കണമെന്ന് ജോ ചെങ്ങിനോട് പറയുന്നുണ്ടെങ്കിലും അവൾ അപ്പോൾ മറുപടി ഒന്നും പറയുന്നില്ല, അവൾക്ക് ആലോചിക്കാൻ കുറച്ച് ടൈം വേണം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുന്ന ചെങ്ങിനെയാണ്. അവളിപ്പോൾ ഓഡിഷന് സെലക്ടഡ് ആയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു, റേച്ചലും അറിഞ്ഞിട്ടുണ്ട്. റേച്ചലിന് കുറച്ച് സങ്കടമുണ്ട്, അതേപോലെ ചെങ്ങിനും റേച്ചലിന് വേണ്ടി താൻ കൂട്ടുപോയെടുത്ത് താൻ സെലക്ടഡ് ആയി റേച്ചലിനെ അവർ റിജക്ട് ചെയ്തല്ലോ എന്ന ഒരു സങ്കടമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് റേച്ചൽ സാരമില്ല, ഇനിയും ഉണ്ടല്ലോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ ഏതെങ്കിലും ഓഡിഷനിൽ സെലക്ട് ആവും, അത് ഉള്ള കാര്യ, നീ ഇതിൽ എന്നെ പറ്റി ആലോചിക്കാതെ നന്നായി പെർഫോം ചെയ്യണമെന്നെല്ലാം റേച്ചൽ ചെങ്ങിനോട് പറയുന്നു. അങ്ങനെ ചെങ്ങിനും ഇതിൽ സെലക്ടഡ് ആയെന്ന് അറിഞ്ഞപ്പോ തോന്നിയ ഒരു കുറ്റബോധം ഇപ്പോൾ ഇല്ല. അവൾ പിന്നീട് വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണം, ഹയർ സ്റ്റഡീസിന് പോകണോ അതോ ഇത് അക്സെപ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോ അമ്മ ഹയർ സ്റ്റഡീസിന്
പോകാനായി അവളെ നിർബന്ധിക്കുന്നു. അച്ഛനാകട്ടെ ഈ ഓഫർ സ്വീകരിക്കാനായിട്ടാണ് നിർബന്ധിക്കുന്നത്. അങ്ങനെ ചെങ് എന്ത് ചെയ്യണം, എന്ത് അക്സെപ്റ്റ് ചെയ്യണം എന്ന കാര്യം പറഞ്ഞ് ചെങ്ങിന്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാവുന്നു. അങ്ങനെ പിന്നീട് അമ്മ, ശരി, ഞങ്ങൾ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല, നിനക്ക് മനസ്സിന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് തന്നെ ചെയ്യാനായി അവളോട് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പ്രിൻസിപ്പലിനെ കാണാനായി എയ്മിയുടെ അച്ഛൻ എത്തുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇവിടുന്നുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹം നടത്തുന്നതെന്ന്. ഇത്തവണ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് പ്രിൻസിപ്പൽ എയ്മിയുടെ അച്ഛൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ച് അത് ഇഷ്ടപ്പെടുന്ന അദ്ദേഹം കുട്ടികളെ തന്നെ സെലക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാനായുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് സീനിയർ എത്തുന്നു. സീനിയറിനെ കണ്ടപാടെ സംസാരം നിർത്തി. എയ്മിയുടെ അച്ഛൻ അവിടെ നിന്ന് മാറാനായി നോക്കുമ്പോൾ പ്രിൻസിപ്പൽ വിടുന്നില്ല. സീനിയറിനോട് ഇതാണ് എയ്മിയുടെ അച്ഛൻ, ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയതെന്ന് പറയുന്നു. എയ്മിയുടെ അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ അയാൾ എയ്മിയുടെ മുന്നിലൊന്നും പോയില്ല എന്നറിയാവുന്നതുകൊണ്ട് പ്രിൻസിപ്പൽ സീനിയർ മുഖേന എയ്മിക്ക് അവളുടെ അച്ഛനെ കാട്ടിക്കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. എയ്മിയുടെ അച്ഛന് അവളെ കാണാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന സീനിയർ അവൾ എത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ, എത്രത്തോളം അവൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് അയാളെ കൂട്ടിക്കൊണ്ടു പോകാനായി നോക്കുന്നു. അങ്ങനെ ഇവര് സംസാരിക്കട്ടെ എന്ന് കരുതി അവിടെ നിന്ന് പുറപ്പെട്ട പ്രിൻസിപ്പൽ പിന്നീട് വലിയ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ചെങ്ങിനെ കാണുന്നു. എന്ത് ചെയ്യണം, ഓഫർ സ്വീകരിക്കണോ അതോ ഉപരിപഠനത്തിന് പോകണോ എന്ന ടെൻഷനിലായിരുന്നു ചെങ്ങ്. ചെങ്ങിനോട് എന്ത് പറ്റിയെന്ന് പ്രിൻസിപ്പളെ തിരക്കുമ്പോൾ തന്റെ ഉള്ളിലെ ആശയക്കുഴപ്പത്തെ പറ്റി അവൾ പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് ഹയർ സ്റ്റഡീസ് എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റും കൂടി ചെയ്യാനുണ്ട്. നിന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണ്, നിനക്ക് എന്തിലായിരിക്കും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുക, ഇതിലേത് ചെയ്താലായിരിക്കും ഹാപ്പിനെസ് ലഭിക്കുക എന്നത് ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കാനായി പറയുന്നു. പ്രിൻസിപ്പൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്റെ സ്റ്റഡീസിന്റെ കാര്യത്തിലേക്ക് പോകാം, ഇപ്പോൾ സെലക്ടഡ് ആയ ഓഡിഷന്റെ ചാൻസ് വേണ്ടാന്ന് വെക്കാം എന്ന് ാണ് ചെങ്ങിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അവൾ അതിനെപ്പറ്റി ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യുവിന്റെ വരവ്. എന്ത് പറ്റി, എന്താ വന്നതെന്ന് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ, ഇല്ല സാർ, ഞാൻ ചെങ്ങിനെ കാണാനായിട്ട് വന്നതാ, അവൾ എന്ത് സെലക്ട് ചെയ്യണമെന്നതിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ അവളെ കാണുമ്പോൾ അവൾ ഉറച്ച ഒരു തീരുമാനം മനസ്സിലെടുത്തിട്ടുണ്ട് എന്നത് എനിക്ക് ആ മുഖത്ത് നിന്ന് വ്യക്തമാണ്. കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അവളെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാന്ന് കരുതി വന്ന് ഞാനിപ്പോ ഹാപ്പിയായി എന്ന് യു പറയുന്നത് കേൾക്കുന്ന പ്രിൻസിപ്പൾ, ശരി വാ, വന്നതല്ലേ ഇവിടെ ഇരുന്ന് നമുക്കൊന്ന് കമ്പനി കൂടി സംസാരിക്കാന്ന് പറഞ്ഞ് തന്റെ രണ്ട് സ്റ്റുഡൻസ് ആയ ചെങ്ങിന്റെയും യുവിന്റെയും കൂടെ പ്രിൻസിപ്പൽ കാര്യമായി തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.